വാർത്തകൾ തുടരുന്നു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർത്തേവരുടെ മകീരം പുറപ്പാടിന് ജനസഹസ്രങ്ങളെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:45 2:15 മധ്യേ കർക്കിടകം രാശിയിലാണ് പുറപ്പാട് നടന്നത്. ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി എന്നീ മനകളിലെ തിരുമേനിമാർ കുളിച്ച് ക്ഷേത്ര മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കുന്നതിന് അനുവാദം നൽകിയതോടെ മകീരം പുറപ്പാടിന് ആരംഭം കുറിച്ചു. തുടർന്ന് ത്രിക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. നാളിശ്ശേരി പട്ടത്ത് പത്മിനി ബ്രാഹ്മണിയമ്മയും ബേബി ബ്രാഹ്മണിയമ്മയും ചേർന്ന് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിച്ച ശേഷം മണ്ഡപത്തിൽ പറയും നിറച്ച് സംഘടക്കാരുടെ സങ്കടങ്ങൾ തീർത്ത് 3 ആനകളുടെ അകമ്പടിയോടെ തേവരെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദേവസ്വം ബലരാമൻ തേവരുടെ സ്വർണക്കോലം വഹിച്ചു. ഇടത്ത് പാറന്നൂർ നന്ദനും വലത്ത് പെരിഞ്ഞനം ഗോപാലകൃഷ്ണനും കൂട്ടാനകളായി. ഒരു പ്രദക്ഷിണത്തിന് ശേഷം കിഴക്കേ നടപ്പുരയിലും പടിഞ്ഞാറേ നടപ്പുരയിലും ഇരട്ട ശംഖനാഥം മുഴക്കി സേതുകുളത്തിലേക്ക് ആറാട്ടിനായി 5 ആനകളോടെ എഴുന്നള്ളി. കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ പടഹാദിയായാണ് പുറപ്പാട് നടത്തിയത്. സേതുകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് പടിപ്പുരയ്ക്കൽ പടിക്കലെ ആദ്യപറ സ്വീകരിച്ച് പെരുവനം സതീശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളി. തുടർന്ന് നിത്യപൂജകൾക്ക് ശേഷം തേവർക്ക് ചുറ്റമ്പലത്തിനകത്ത് ചെമ്പിൽ ആറാട്ടും നടത്തി. ഞായറാഴ്ച രാവിലെ പടിഞ്ഞാറേ നടക്കൽ പൂരവും പുത്തൻകുളത്തിൽ ആറാട്ടും നടത്തും. വൈകിട്ട് തേവർ കാട്ടൂർ പൂരത്തിന് എഴുന്നള്ളും. എടത്തിരുത്തി പാടത്തായിരിക്കും വൈകുന്നേരത്തെ നിയമവെടി നടക്കുക. മകീരം പുറപ്പാടിനെത്തിയ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടായിരുന്നു. പൂരച്ചടങ്ങുകൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, സെക്രട്ടറി വി രാജലക്ഷ്മി, അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്ര പ്രസാദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് CI R രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാന പാലനത്തിനായി പോലീസും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ രേഖകളില്ലാത്ത 8.5 ലക്ഷം രൂപ പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ഇന്നോവ കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 8,55,000 രൂപയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള KA റോയിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘം തണ്ടാംകുളത്ത് വച്ച് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഴീക്കോട് കൈതക്കപ്പറമ്പിൽ ഷിഹാബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും കസ്റ്റഡിയിലാണ്. ഷിഹാബിനെ പണം സഹിതം കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറി. UDF സ്ഥാനാർത്ഥി PC ചാക്കോ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി.
അഴീക്കോട് കൊട്ടിക്കലിൽ നിന്ന് ആരംഭിച്ച പര്യടനം KPCC സെക്രട്ടറി ലതിക സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ടി എൻ പ്രതാപൻ MLA, ടി യു രാധാകൃഷ്ണൻ, KH നാസിമുദ്ദീൻ, PK ശംസുദ്ദീൻ, CC ബാബുരാജ്, PP ജോൺ, PA കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ആനുകാലിക പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒരാവർത്തനം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. വേണ്ടത് അനുഗ്രഹമാണ്. നിങ്ങളുടെ കൈ ഉയർത്തിയിട്ടുള്ള അനുഗ്രഹം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വരുന്ന 16-ാം തീയതി മെയ് 16 കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങോട്ട് എന്ന് ലോകം ഇങ്ങോട്ട് നോക്കുന്ന ദിവസങ്ങളാണ്. നമുക്ക് 130 കോടി ജനങ്ങളുടെ ഇന്ത്യക്ക് പരാജയപ്പെടാനാവില്ല. 67 കൊല്ലമായി മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഇന്ത്യ അത് തകരുമോ എന്ന ഭയം നമ്മുടെ മുമ്പിലുണ്ട്. സാമുദായിക വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരം പിടിക്കാനുള്ള പടയോട്ടം ആരംഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ തീർന്നു ഇന്ത്യയുടെ മതേതരത്വം. അത് സംഭവിക്കരുത്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഈ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ പ്രതിനിധിയായി നിർണായകമായ കാലഘട്ടത്തിൽ വരുന്ന 3 മാസം മെയ് 16 ശേഷം ഇന്ത്യൻ പാർലമെന്റ് കാണാൻ പോകുന്ന ഏറ്റവും പ്രക്ഷുബ്ധമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂരിന്റെ ശബ്ദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDYF ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് കോഴിത്തുമ്പിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ മതേതരത്വ ഭൂമിയിൽ കുഴിച്ചു നടുവാൻ ഒരു വിഭാഗക്കാർ ഇറങ്ങിയിരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾക്കാണ്, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഈ ഭാരതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ മതേതരത്വ രാജ്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 128 വർഷങ്ങൾ പഴക്കമുള്ള ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം ഇന്ത്യ ഭരിച്ചിരുന്നിടത്തോളം കാലം മുഴുവൻ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഗുജറാത്തിനെ ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി, രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി അത് ഭാരതം മുഴുവൻ കൊണ്ടാടുവാൻ ശ്രമിക്കുന്നവരാണ് ഇവിടുത്തെ RSS-കാരനും ഇവിടുത്തെ BJP-ക്കാരനും. ആ RSS-കാരന്റെയും BJP-ക്കാരന്റെയും കാവി കൊടിക്ക് കീഴിൽ നമ്മുടെ മതേതരത്വം പണയം വെക്കുവാൻ തയ്യാറല്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന ഒരു വേളയിലാണ് ഈ കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. VA ആഷിഫ്, സജയ് വൈനപ്പള്ളി, PK ശംസുദ്ദീൻ, ഉമറുൽ ഫാറൂഖ്, PD സജീവ്, ബേബി തോമസ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 6-ആട്ട് മഹോത്സവവും കാവടി ആഘോഷവും നടത്തി. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശിവേലെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ഇരുദേശങ്ങളിൽ നിന്നെത്തിയ പകൽ കാവടികൾ ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി. വൈകിട്ട് നടന്ന പകൽപ്പുറത്തിൽ 3 ആനകൾ അണിനിരന്നു. കലാമണ്ഡലം ശിവദാസന്മാരാരും സംഘവും മേളത്തിന് നേതൃത്വം നൽകി.
കൈപ്പമംഗലം ബീച്ച് ഫിഷറീസ് സ്കൂളിന് സമീപം തറയിൽ മോഹനൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. പ്രസന്നയാണ് ഭാര്യ. അനിത, അനീഷ്, രജീന, രജീഷ് എന്നിവർ മക്കളും രഘുനന്ദനൻ, രശ്മി, സനീഷ്, ശിശിര എന്നിവർ മരുമക്കളുമാണ്. കാട്ടൂർ നെടുമ്പുര പുതിയായിക്കാരൻ കോമു നിര്യാതനായി. 110 വയസ്സായിരുന്നു. പരേതയായ തൊപ്പിയിൽ ഫാത്തിമയാണ് ഭാര്യ. ഹംസ, മജീദ്, യൂസഫ്, സൈനബ, ഉമ്മർ, ഹസൻ, ഹുസൈൻ, കുഞ്ഞുമുഹമ്മദ് എന്നിവർ മക്കളും ബി ഫാത്തിമ, റുക്കിയ, സൈനബ, അബ്ദുൽ കരീം, ഖദീജ, റംലത്ത്, സാബിറ, നബീസ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്തെ നവാസ് വധം കൊലപാതക രാഷ്ട്രീയത്തിന്റെ അവസാന സംഭവമാകാൻ സമൂഹം ഒന്നിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പെരിഞ്ഞനത്ത് കൊല്ലപ്പെട്ട നവാസിന്റെ കുടുംബത്തെ ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ പി ബി താജുദ്ദീനെ തെരഞ്ഞെടുത്തു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർത്തേവരുടെ മകീരം പുറപ്പാടിന് ജനസഹസ്രങ്ങൾ എത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.